യഹൂദയിലുള്ള നിങ്ങൾ എല്ലാവരെയും ബാബിലോണിയർ വന്ന് ബന്ദിയാക്കി പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ സാരമില്ല, അവിടെ പോയി സ്ഥലം വാങ്ങിക്കുക, വീട് വയ്ക്കുക, കല്യാണം കഴിക്കുക, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുക, നന്നായി ജീവിക്കുക എന്നൊക്കെ യഹൂദയിൽ നിന്ന് അടിമയായി പോകുന്നവർക്ക് ഉപദേശം കൊടുത്തു. എന്നിട്ട് ഇരമ്യാവ് ചെയ്തതറിയാമോ? ഇരമ്യാവ് യഹൂദയിൽ തന്നെ ബെഞ്ചമിൻ ഗോത്രത്തിൽ തന്റെ ഇളയപ്പന്റെ സ്ഥലം സ്വന്തമായി വാങ്ങി. രണ്ടും വിരോധാഭാസമായിട്ട് തോന്നുന്നില്ലേ? ഇങ്ങനെയായിരുന്നു ഇരമ്യാവ് പ്രവാചകന്റെ ജീവിതം. യഹൂദ ദേശക്കാരെല്ലാം പറയുന്നത്, ഷെടാ, നീ ഇരിക്കുന്ന ദേശത്ത് തന്നെ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ദേശത്ത് തന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതല്ലേ യഥാർത്ഥ പ്രവചനം, അതല്ലേ ദൈവം പറയേണ്ടത്. അല്ലാതെ മറ്റുള്ള ദേശത്ത് അടിമയായി പോയ എന്താ സന്തോഷമുള്ളത്, എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞ് കളിയാക്കി മാനസികമായി വല്ലാതെ ഞെരുക്കി വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. നീ ഈ പറയുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല പറയുന്നത്, നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്നാണ് നീ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമിപ്പിച്ചു. പ്രവാചകൻ ഒരുപാട് കരയുമായിരുന്നു, ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടിക്കപ്പെട്ടു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇരമ്യാവ് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നോക്കാം. ഇദ്ദേഹത്തെ ഒരു കരയുന്ന പ്രവാചകൻ എന്നാണ് പറയുന്നത്. വലിയ വയസ്സൊന്നുമില്ല, വളരെ കുഞ്ഞിലെ തന്നെ പ്രവാചകനായി. അമ്മയുടെ ഗർഭത്തിൽ അല്ലെങ്കിൽ ഉദരത്തിൽ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് വിളിക്കപ്പെട്ട ചില പ്രവാചകന്മാരിൽ ഒരുത്തനായി മാറി. ഒരു പുരോഹിത കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. ഏകദേശം 40 മുതൽ 47 വർഷം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. BC 587 ബാബിലോണിയർ വന്ന് യഹൂദദേശത്തെ പിടിച്ചു. അതിലെ ജനത്തെയൊക്കെയും അവർ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട് അടിമകളായി പോയ പലരും അവിടെ പോയി രക്ഷപ്പെട്ടു എന്നതാണ് സത്യം. അവിടെ എത്തി അവർ സ്ഥലം വാങ്ങിച്ചു, വീട് വച്ചു, കല്യാണം കഴിച്ചു, നന്നായി ജീവിച്ചു. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി കാണാം. ഈ ബൈബിൾ ഉൾക്കാഴ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ശ്രദ്ധേയനായ ഇരമ്യാവ് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വെറുമൊരു വിവരണം മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് പ്രചോദനം, മാർഗനിർദ്ദേശം തരുന്ന ഒരു ജീവചരിത്രമാണിത്. ഇരമ്യാവ് എന്ന ഹീബ്രു പേരിന്റെ അർത്ഥം കർത്താവ് ഉയരട്ടെ എന്നും കർത്താവ് സ്ഥാപിക്കട്ടെ എന്നും അർത്ഥമുണ്ട്. യെരുശലേമിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തുള്ള ബെഞ്ചമിൻ ഗോത്രത്തിലെ അനതോത്ത് നഗരത്തിലാണ് ഇരമ്യാവ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഹിൽക്കിയാവ് ബെന്യമിൻ ദേശത്തെ അനതോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായിരുന്നു. യഹൂദയുടെ തെക്കൻ ഭാഗമായിരുന്നു ഈ ബെഞ്ചമിൻ ഗോത്രം. ഇരമ്യയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെല്ലാം, തലമുറകളിലുടനീളം പ്രതിധ്വനിക്കുന്ന ശാശ്വതമായ സന്ദേശങ്ങൾ എന്നിവ നമുക്ക് നോക്കാം. ഒരു പ്രവാചകനായി ദൈവം വിളിച്ചു. പക്ഷെ ഇരമ്യാവ് അവർക്ക് പ്രവാചകൻ മാത്രമല്ലായിരുന്നു, പുരോഹിതനായിരുന്നു. അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു, ജനത്തിനു വേണ്ടി കരയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു കരയുന്ന പ്രവാചകൻ എന്ന് കണക്കാക്കപ്പെട്ടു. യോശിയ രാജാവിന്റെ 13-ാം വർഷത്തിൽ ആരംഭിച്ച ഇരമ്യാവിന്റെ ശുശ്രൂഷ ഏകദേശം 40 മുതൽ 47 വർഷക്കാലം യഹൂദയിലെ അവസാന 5 രാജാക്കന്മാരുടെ കാലം അവസാനിക്കുന്നതുവരെ തുടർന്നു. ഒരുപാട് നന്മകൾ ചെയ്ത യഹൂദയിലെ ഏറ്റവും നീതിമാനായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു യോശിയാവ്. അവൻ മരിച്ചപ്പോൾ ഇരമ്യാവ് ഒരുപാട് വിലപിച്ചു, കരഞ്ഞു. യോശിയാവിന്റെ മരണശേഷം നീതികെട്ട 4 രാജാക്കന്മാരാണ് ഭരണത്തിൽ കയറിയത്. യഹോവഹാസ്, യഹോയാക്കീം, യഖോന്യാവ്, സിദക്യാവ് എന്നിവരായിരുന്നു. ബാബിലോണിയൻ സൈന്യം യെരുശലേമിനെ നശിപ്പിച്ച സമയത്ത് ഇവരായിരുന്നു ഏറ്റവും അവസാനത്തെ രാജാക്കന്മാർ. ബാബിലോണിയറാണ് അവരുടെ ആദ്യ ദേവാലയം കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തത്. പ്രവാചക പുസ്തകത്തിൽ ഏറ്റവും വലിയ പുസ്തകമാണ് ഈ ഇരമ്യാവ് പുസ്തകം. അത് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ബൈബിളിലെ 12 ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ അത് ഇരമ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിന്റെ 1/3 വരത്തുള്ളൂ. അത്രയ്ക്കും വലുതാണ് ഈ ഇരമ്യാവ് പ്രവചനത്തിന്റെ പുസ്തകം. യഹൂദയുടെ തെക്കൻ രാജ്യത്തിന്റെ അവസാന നാളുകളിലാണ് ഇരമ്യാവ് ജീവിച്ചിരുന്നത്. ദൈവത്തോടുള്ള ജനത്തിന്റെ അവഗണനയും അന്യജാതി ആചാരങ്ങളിൽ ഏർപ്പെട്ട് സാമൂഹിക അനുതിയും കാരണം വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അവൻ എപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു. യഹൂദയ്ക്കെതിരായ അവന്റെ പ്രവചനങ്ങൾ കാരണം രാജാക്കന്മാരും ഭരണാധികാരികളും പുരോഹിതന്മാരും നിരന്തരം അവനെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവനെ കാവൽ പുറത്തിട്ട് കളഞ്ഞു. ചെളിയോ മലിനജലമോ നിറഞ്ഞ ഒരു കുഴിയിലേക്ക് അവനെ തള്ളി. അങ്ങനെ ഒരുപാട് ഒരുപാട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഈ സമയത്ത് തന്നെ സമകാലികരായി ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. ഹബക്കുക്കും സെഫനിയവും ഇരമ്യാവ് പ്രവാചകന്റെ സമകാലീനരാണ്. ഇതേസമയം യെഹെസ്കേൽ പ്രവാചകൻ ബാബിലോണിൽ തടവിലായിരുന്നു. ഇരമ്യാവ് പ്രവാചകനും യെഹെസ്കേൽ പ്രവാചകനും പ്രവചിച്ച സന്ദേശങ്ങളുടെ സാരമെന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്ഥലം മാത്രം വ്യത്യാസം. ഒരാൾ പാലസ്തീനിലും മറ്റൊരാൾ ബാബിലോണിലും പ്രവചിച്ചു. BC 612 ഇരമ്യാവ് പ്രവാചകന്റെ ശുശ്രൂഷയുടെ സമയത്ത് അവിടുത്തെ ചരിത്ര പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, സിറിയയെ ബാബിലോൺ പരാജയപ്പെടുത്തി. അതിനുശേഷം ബാബിലോൺ ഒരു അറിയപ്പെടുന്ന സൈനിക ശക്തിയായി മാറി. BC 604 നെബുക്കദ്നേസറിന്റെ സൈന്യം യെരുശലേമിന്റെ ഒരു ഭാഗം നശിപ്പിക്കുകയും 3 ഘട്ടങ്ങളിലായി ആൾക്കാരെ പ്രവാസികളായി കൊണ്ടുപോയി. ആദ്യഘട്ടത്തിൽ നല്ല കഴിവുള്ള ആൾക്കാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പ്രവാസികളുടെ രണ്ടാമത്തെ ഗ്രൂപ്പിനെ BC 597 ബാബിലോണിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തെയും അവസാനത്തെയും പ്രവാസം നടന്നത് BC 586 യെരുശലേം കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സമയത്താണ്. അധിനിവേശം ചെയ്ത സൈന്യത്തിന്റെ ഒരു ക്യാപ്റ്റൻ സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നീട് ഇരമ്യാവ് അവന്റെ സെക്രട്ടറി ബാരക്കിനോടൊപ്പം സിദക്യ രാജാവിന്റെ പുത്രിമാരോട് കൂടെ ബന്ദിയാക്കപ്പെട്ടു. എന്നിരുന്നാലും അവർ രക്ഷപ്പെട്ട് യഹൂദദേശത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അവന്റെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇരമ്യാവിന്റെ ജീവിതത്തെക്കുറിച്ച് നോക്കാം. ഇരമ്യാവ് പ്രവാചകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അവൻ യോശിയ രാജാവിന്റെ ഭരണസമയത്ത് 13-ാം വർഷം
ഇരമ്യാവിന് ഒരു അരുളപ്പാട് കിട്ടി. ദൈവം അവനോട് സംസാരിച്ചു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരുന്നു എന്ന് ദൈവം സംസാരിച്ചു. ഉടനെ ഇരമ്യാവ്, അയ്യോ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലേ എന്നൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു. പക്ഷെ ദൈവത്തിന് മനസ്സിലായി ഇരമ്യാവിന് ഭയമുണ്ടെന്ന്. പിന്നെ ദൈവം അവനോട് സംസാരിച്ച് അവനെ ധൈര്യപ്പെടുത്തി. പിന്നെ ദൈവത്തിന്റെ കൈ നീട്ടി അവന്റെ നാവിനെ തൊട്ടു, അവന് ഉറപ്പ് വന്നു. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആദ്യ 12 അധ്യായങ്ങളിൽ ദൈവം ഒരുപാട് ഒരുപാട് ദേശങ്ങളെക്കുറിച്ചും യഹൂദിനെക്കുറിച്ചും പ്രവചിക്കാൻ പറഞ്ഞ് അവനെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് 13 അധ്യായത്തിൽ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ ചെന്നൊരു ചനൽ കച്ച വാങ്ങ്, അത് നിന്റെ അരയിൽ കെട്ടിക്കോ, അത് വെള്ളത്തിൽ തുടരരുത്, വെള്ളത്തിൽ ഇടരുത്. പ്രവാചകൻ അതുപോലെ തന്നെ ചെയ്തു, പോയി ഒരു ചനൽ കച്ച വാങ്ങി അതിനെ തന്റെ അരയിൽ കെട്ടി. എന്നിട്ട് പിന്നെ എത്ര ദിവസം അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടെന്ന് അറിയില്ല, പിന്നെ ദൈവം സംസാരിച്ചു, നീ വാങ്ങി നിന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ആ കച്ചയില്ലേ, അത് അഴിച്ച് ഫ്രാത്ത് എന്ന സ്ഥലത്ത് പോയി, അവിടെ ഒരു പാറയുണ്ടാകും, അവിടെ ആ പാറയുടെ പിളർപ്പിൽ അത് ഒളിപ്പിച്ചു വയ്ക്കാൻ പറഞ്ഞു. അവനും അതുപോലെ തന്നെ ചെയ്തു, ഫ്രാത്ത് സ്ഥലത്ത് പോയി അവിടെ പാറയുടെ പിളർപ്പ് കണ്ടു, അവിടെ ഒളിപ്പിച്ചു വെച്ചു. കുറേ ദിവസം കഴിഞ്ഞിട്ട് ദൈവം സംസാരിച്ചു, നീ അന്ന് പോയി ഒളിപ്പിച്ചു വെച്ച ആ കച്ചയില്ലേ, ആ പാറയുടെ പിഴപ്പിൽ വെച്ച ആ കച്ച പോയി എടുക്കുക എന്ന് പറഞ്ഞു. ഇരമ്യ പ്രവാചകൻ പോയി ആ കച്ച എടുത്തു. എടുത്തു നോക്കിയപ്പോൾ അത് മൊത്തത്തിൽ കേടായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു, ഉപയോഗിക്കാൻ ഒട്ടും പറ്റത്തില്ല, ആ നിലയ്ക്ക് ഇല്ലാതായിപ്പോയി. എന്നിട്ട് അതിനെ എക്സാമ്പിളായിട്ട് വായിച്ച് ദൈവം ദേശത്തെക്കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി. ഏഷ്യ പ്രവാചകൻ എങ്ങനെയായിരുന്നോ പ്രവചനത്തിന് വേണ്ടി ഏത് അറ്റം വരെ പോവുമോ അതേപോലെ തന്നെയായിരുന്നു ഈ ഇരമ്യ പ്രവാചകനും. ഏഷ്യ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ അത് കാണുവാനായി ലിങ്ക് ഞാൻ ഐക്കാണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവർ കാണുക. ഇരമ്യ പ്രവാചകൻ അങ്ങനെ പോയി ആ കച്ച എടുത്ത സമയത്ത് അതിൽ നിന്ന് ദൈവം പ്രവചന ശബ്ദങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ദൈവം എന്താണ് സംസാരിച്ചതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഇതിനെക്കുറിച്ച് ബൈബിളിൽ വായിക്കുക. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ. സോ അതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ഔട്ട് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. വേറൊരു ദിവസം ദൈവം ഇരമ്യ പ്രവാചകനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക അറിയിപ്പ് എന്നുള്ള രീതിക്കാണ് ദൈവം ഇരമ്യ പ്രവാചകനോട് പറയുന്നത്, നീ ഇവിടുന്ന് ആരെയും കല്യാണം കഴിക്കരുത്, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കരുത്, അവിടെ ആരെങ്കിലും മരിച്ചാൽ അവരുടെ വീട്ടിൽ പോകരുത്, അവരുടെ ശവങ്ങൾ പക്ഷികൾ തിന്നുന്നത് കണ്ടാൽ നീ ദുഃഖിക്കരുത്, വിലപിക്കാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നമുക്കിത് വെറുതെ ചുമ്മാ അങ്ങ് കേൾക്കുമ്പോൾ ഒരു മനസ്സാക്ഷിയില്ലാത്ത ദൈവം എന്നൊക്കെ തോന്നാം. പക്ഷേ ദൈവം അത്രയ്ക്ക് യഹൂദ ജനത്തെ കരുതിയിട്ടും അത്രയ്ക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഒരുപാട് പ്രവാചകന്മാരോട് പറഞ്ഞിട്ടും അവരത് കേൾക്കാതെ അവരുടേതായ ഇഷ്ടമായ കാര്യങ്ങൾ മാത്രം ചെയ്തു പോന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ വേദനയാണ് പ്രവാചകനോട് പറയുന്നത്. പക്ഷേ ഇനിയും പ്രവചന ശബ്ദം പറയാനായിട്ട് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് അവനോട് പറഞ്ഞു. അതെല്ലാം ഈ ഇരമ്യ പ്രവാചകൻ ചെയ്തു. അതിലൂടെ ദൈവം അവനോട് സംസാരിച്ചു. ചില രസകരമായ ഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ദേശത്തിനെതിരായി, അതായത് യഹൂദ ദേശത്തിനെതിരായി പ്രവചിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അതായത് പേരനുണ്ടായിരുന്ന പുരോഹിതന്മാർ ചുമ്മാ ഇരുന്നില്ല, അവനെ കൊല്ലാൻ നോക്കി. അവനെ കൊല്ലാൻ നോക്കിയത് ഏത് രീതിക്കാണെന്ന് നോക്കിക്കേ. ഇരമ്യ പ്രവചന പുസ്തകം 18:18 പറയുന്നത് അവനെ നാവ് കൊണ്ട് കൊന്നുകളക, അവനെ വാ കൊണ്ട് കൊല്ലാനാണ് പ്ലാൻ. ഒരാളെ കൊല്ലാൻ എന്തെല്ലാം വഴിയാണെന്ന് നോക്കിക്കേ. പാവം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നല്ലാതെ ഒന്നും പറയാനില്ല. അത്രത്തോളം വാ കൊണ്ട് ശപിച്ചു, പ്രാഗി എന്നൊക്കെ പറയാം. പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ ദൈവം വിടുവിച്ചു. പക്ഷേ ഇതൊക്കെയും ഇരമ്യ പ്രവാചകന് ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇദ്ദേഹത്തെ കരയുന്ന പ്രവാചകൻ എന്ന് വിളിച്ചത്. ആൾക്കാരെല്ലാവരും മൊത്തത്തിൽ ഒരേപോലെ എതിർക്കുമ്പോൾ മനസ്സ് വിഷമിക്കുമല്ലോ. ഇങ്ങനെ കുറേ വർഷം പോയി. ഒരു സ്ഥലത്ത് പ്രവചിക്കുന്ന സമയത്ത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനം അവനെ പിടിച്ചു. അവൻ മരണയോഗ്യൻ, അവനെ കൊല്ലണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ നേരെ യഹൂദ പ്രഭുക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയി. അവൻ രാജസന്നിധിയിലാണ് പ്രവചിച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് പിടിച്ച് അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് വിചാരണ. അവിടെയൊക്കെ മതഗുരുക്കന്മാർക്ക് ഭയങ്കര വിലയായിരുന്നു. അവർക്ക് പ്രത്യേക കോർട്ടുണ്ട്, പള്ളിയിൽ തന്നെ കോർട്ടുണ്ട്. അവർ തന്നെ നിയമം കൽപ്പിക്കും, അതിനെ പാസാക്കും, അങ്ങനെയൊക്കെ അധികാരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടേക്ക് കൊണ്ടുപോയത്. ഒരു അത്ഭുതമെന്ന് പറഞ്ഞാൽ 147 വർഷം മുമ്പ് മീഖ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം കാരണം ഈ ഇരമ്യ പ്രവാചകന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയാം. അവനെ കുഴിയിൽ ഇറക്കാനായിട്ട് പോയ സമയത്ത് ഈ 147 വർഷം മുമ്പ് മീഖ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തലനാറഴുകി അവൻ രക്ഷപ്പെട്ടു. ഇതിലൊരു വ്യത്യസ്തമായൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിത മൂപ്പന്മാരോട് ഇരമ്യ പ്രവചിച്ചു, നിങ്ങൾ ബദ്ധന്മാരായി പോകുമ്പോൾ സന്തോഷത്തോടെ പോയിക്കൊള്ളുവേ, അടിമയായിട്ടല്ല, നിങ്ങളുടെ വീട്ടിൽ പോകുന്നത് പോലെ പോവുക, അവിടെ പോയിട്ട് സ്ഥലം വാങ്ങിക്കുക, വീട് പണിയുക, തോട്ടങ്ങൾ ഉണ്ടാക്കി അതിന് ഫലങ്ങളെ എടുക്കുക, കല്യാണം കഴിക്കുക, പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടാക്കുക, എന്നിട്ട് അവരെയും കല്യാണം കഴിപ്പിക്കുക, അവർക്കും പുത്രന്മാരും പുത്രിമാരും ജനിക്കട്ടെ, അവിടെ പോയി പ്രാർത്ഥിപ്പിൻ, ആ ദേശത്തിലെ നന്മ ഉണ്ടാകുമോ, നിങ്ങൾക്ക് നന്മയുണ്ടാകും എന്നിങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചു. അവിടെ പോകുവാനും അവിടെ പോയി പാർപ്പാനും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം. കുറച്ചു കഴിഞ്ഞ് ഏഷ്യ പ്രവാചകനോട് പറയുക, നിന്റെ ഇളയപ്പന്റെ മകൻ ഇപ്പൊ വരും, അനാഥത്തിലെ അവന്റെ സ്ഥലം അവനിപ്പോൾ വിൽക്കുകയാണ്, അതിന്റെ വീണ്ടെടുപ്പുകാരൻ നീയാണ്, അത് നീ വാങ്ങിക്കുക എന്ന് പറഞ്ഞു. ഒരു ബന്ധമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? ദൈവം തന്നെ അരുളപ്പാട് കൊടുക്കുക, ബാബിലോണിലേക്ക് പോകും,
അതാണ് നല്ലത്, അവിടെ നന്മയുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പ്രവാചകനോട് നേരെ വിപരീതമായി പറയുക, നീ ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കുന്നു. ദൈവം പറയുന്നതൊന്നും അപ്പം അവന് മനസ്സിലേക്ക് കാണത്തില്ല. അവിടുത്തെ പ്രവാസം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമായിട്ടാണ് ആൾക്കാരെ ബദ്ധരാക്കി കൊണ്ടുപോയത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് സ്ഥലം വാങ്ങിയല്ലോ, അത് നോക്കാനായിട്ട് ബെന്യാമീനിലേക്ക് ഇരമ്യ പ്രവാചകൻ പോയി. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരുടെ അധിപതിയുടെ മകൻ അവനെ കണ്ടിട്ട്, നീ കൽദയറോട്, അതായത് ബാബേലിനോട് ചേരാൻ പോകുക അല്ലേ എന്ന് പറഞ്ഞ് തെറ്റായ കുറ്റം ചുമത്തി അവനെ പിടിച്ചു. എന്നിട്ട് പ്രഭുഖന്മാരുടെ അടുത്ത് കൊണ്ടുപോയി. അവരവനെ കാരഗ്രഹമാക്കിയ കുണ്ടറയിലെ നിലവറയിൽ കൊണ്ടുപോയി ഇട്ടു. അവിടെ ഒരുപാട് ദിവസം പാർത്തു. എന്നിട്ട് ദൈവം എന്തെങ്കിലും സംസാരിച്ചു എന്നറിയാൻ രാജാവ് അരമനയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു. അങ്ങനെ അവനും കൊണ്ടുപോയി. എന്നിട്ട് രാജാവിനോട് ഇരമ്യാവ് പ്രവചിച്ചു, നിന്നെയും ബന്ദിയാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ദേഷ്യം വന്ന രാജാവ് അവനെ കാവൽപ്പുറമുറ്റത്ത് പാർപ്പിച്ചു. ഒരു ദിവസം ഒരു ബ്രെഡ് ഒരപ്പം മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് കൽപ്പിച്ചു. രമ്യ പറഞ്ഞ പ്രവചനം കാരണം പടയാളികൾ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രഭുഖന്മാർ അവനെ ഒരു കുഴിയിലിറക്കി. അവിടെ വെള്ളവും ചെളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ഇറക്കാൻ കൽപ്പിച്ചു. ആ കുഴിയിൽ ഇറക്കിയ ഉടനെ അവിടെ ചെളിയും വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ട ഉടൻ തന്നെ താഴത്തേക്ക് താഴ്ന്നു താഴ്ന്നു പോയി. ഇതെല്ലാം രാജകുമാരന്മാരാണ് ചെയ്തത്, രാജാവ് അറിഞ്ഞില്ല. ഇതറിഞ്ഞ രാജഗൃഹത്തിലുണ്ടായിരുന്ന ഷണ്ഡൻ രാജാവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവനെ ഇങ്ങനെ ഒരു കുഴിയിലിട്ടു, അവൻ ചത്തുപോകും, അവർ ചെയ്യുന്നത് അന്യായമാണ് എന്ന് അറിയിച്ചു. ഉടനെ രാജാവ് ചെളിയിൽ നിന്ന് അവനെ പുറത്തെടുക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ അവിടെ നിന്നും അവൻ തലനാറഴയ്ക്ക് രക്ഷപ്പെട്ടു. അതിനുശേഷം അവനെ കാവൽപ്പുറമുറ്റത്ത് അടച്ചു. ബാബേൽ രാജ്യം യെരുശലേമിനെ പൂർണ്ണമായി പിടിക്കുന്നതുവരെ അവൻ കാവൽപ്പുറമുറ്റത്ത് തന്നെയായിരുന്നു. എന്നിട്ട് എല്ലാത്തിന്റെയും അവസാനത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ യെരുശലേം എല്ലാം പിടിച്ചു. ബാബിലോണിയർ യെരുശലേം പൂർണ്ണമായിട്ട് പിടിച്ചു. അതിന്റെ സൈന്യത്തിലെ അകമ്പടി നായകൻ അവനോട്, ഇതാ നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം പ്രവചിച്ചു. പക്ഷെ നിങ്ങൾ യഹോവയുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടും അനുസരിക്കാത്തത് കൊണ്ടും ഈ അനർത്ഥം സംഭവിച്ചു. എന്നാൽ നീ ഇതൊക്കെയും പ്രവചിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ നിന്റെ കയ്യിലെ ചങ്ങല ഞാൻ അഴിച്ചുവിടുന്നു. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ ബാബിലോണിലേക്ക് വരാം, ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിക്കാം എന്ന് സ്വാതന്ത്ര്യം കൊടുത്തു. ഇരമ്യാ പോലും അത്ഭുതപ്പെട്ട് കാണും. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആരും വിചാരിച്ചില്ലല്ലോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുമെന്ന് അവൻ സ്വപ്നം പോലും കണ്ടു കാണത്തില്ല. അങ്ങനെ അവനെ വെറുതെ വിട്ടു. അവൻ അവന്റെ സ്ഥലത്ത് പോയി താമസിച്ചു. ദൈവം ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് സ്ഥലം വാങ്ങാൻ പറഞ്ഞത്. ഒരുപക്ഷെ നമുക്ക് ഇതൊരു ബന്ധമില്ലാത്ത രീതിയിലാണല്ലോ ദൈവം പറഞ്ഞത് എന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്, സംശയമില്ല. ഒരുപാട് ഒരുപാട് ഈ പ്രവാചകൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ചേർത്ത് ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് അവന്റെ ഉപദേശം അംഗീകരിച്ച് മനസ്സിലാക്കി ജീവിച്ച കുറച്ചുപേരും ആ ദേശത്ത് തന്നെ പാർത്തു. യെരുശലേമിന്റെ പതനത്തിന് ശേഷം അദ്ദേഹം ബാബിലോണിലും പിന്നീട് ഈജിപ്തിലും താമസിച്ചു. തന്റെ മരണം വരെ ദൈവത്തെ പ്രസംഗിക്കുന്നത് തുടർന്നു. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഇപ്പോഴും നിലനിൽക്കുന്നു. യഹൂദന്മാർക്കിടയിൽ അസാധ്യമായ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. സെഫന്യ, നാഹും, എഹ്സ്കേൽ, ദാനിയൽ തുടങ്ങിയ പ്രവാചകന്മാരുടെ സമകാലീനനായിരുന്നു ഈ ഇരമ്യ പ്രവാചകൻ. ഇരമ്യ പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് ബൈബിൾ ഒന്നും പറയുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതയുണ്ട്. പല പുരാതന ചരിത്രകാരും അവകാശപ്പെടുന്നത് ഈജിപ്തിലെ ഡാഫ്ന നഗരത്തിൽ നടന്ന കലാപത്തിൽ ചില എബ്രായർ ഇരമ്യാവിനെ കല്ലെറിഞ്ഞു കൊന്നുവെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ദൈവപുരുഷന്റെ ഈ അന്ത്യത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. പ്രവാചകനായ ഇരമ്യാവ് അവന്റെ ജീവിതത്തിൽ ഇഴചേർത്ത അഗാധമായ സന്ദേശങ്ങൾ, അവന്റെ വിളിയോടുള്ള ഇരമ്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത, പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന അവന്റെ സഹിഷ്ണുത, അവൻ നൽകിയ ശക്തമായ സന്ദേശം എന്നിവയിൽ നിങ്ങൾ പ്രചോദനവും ഉൾക്കാഴ്ചയും കണ്ടെത്തിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇരമ്യയുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും പ്രതിധ്വനിക്കുന്നത് തുടരട്ടെ. ഇതാണ് ഇരമ്യ പ്രവാചകന്റെ ജീവചരിത്രം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.